പീരുമേട്ടിൽ യു ഡി എഫ് മുന്നേറ്റ തന്നെയാണ്. 2640 വോട്ടിന്റെ ദേവികുളത്ത് എൽ ഡി എഫിന്റെ 4073 വോട്ടിന്റെ ലീഡുണ്ട്. തൃപ്പൂണിത്തുറയിൽ 270 വോട്ട് മാത്രമാണ് കെ ബാബുവിന് ഇപ്പോൾ ലീഡുള്ളത്. നെന്മാറയിൽ എൽ ഡി എഫ് വിജയം ഉറപ്പിച്ച ലക്ഷണമാണ്. 20801 വോട്ട്, 9 റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ശശിനാരായണൻ ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, പത്തനംതിട്ടയിൽ ഇടത് ആധിപത്യം തുടരുകയാണോ ഇക്കുറിയും? ശശി വേഗം വരാ, വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ശശിനാരായണൻ ഓക്കെ, നമുക്ക് വരാൻ തോന്നുന്നു. ഫോണിൽ പ്രശ്നമാണ്. ഏതായാലും കടുത്ത മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മണിക്കൂറിൽ ഏറ്റവും സസ്പെൻസ് നിലനിർന്ന ഒരിടം തൃപ്പൂണിത്തുറ തന്നെയാണ്. കാരണം കെ ബാബുവിന്റെ ലീഡ് കുറയുന്നു. ഏത് നിമിഷവും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. തൃപ്പൂണിത്തുറ തൃശൂർ നിയമം ഒരുപക്ഷെ ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുന്നു. യെസ്, നമുക്ക് കുറച്ച് കൂടുതലായി അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഈ മൂന്ന് മണ്ഡലങ്ങൾ അതെങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. ഏതായാലും ഒരു പുതിയ ഇൻഫർമേഷൻ, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥി അമ്പിയ 18536 വോട്ടിനാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. 9 റൗണ്ടാണ് കടക്കാൻ പോകുന്നത്. ഓക്കെ, വാമനപുരം മണ്ഡലത്തിൽ സി പി എമ്മിന്റെ ഡി കെ മുരളി 3265 വോട്ടിന് ലീഡ് ചെയ്യുന്നു. പക്ഷേ 4 റൗണ്ട് മാത്രമേ ആയിട്ടുള്ളൂ വാമനപുരത്ത്. കൊടുവള്ളിയിൽ എം കെ മുനീർ ലീഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു. 2000 വോട്ടിന്റെ ലീഡ് ഇനി എണ്ണാനുള്ളത്. അതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഷഹീദ് അറിയിക്കുന്നതനുസരിച്ച് യു ഡി എഫ് ഭരിക്കുന്ന നരിക്കുനി മടവൂർ പഞ്ചായത്തുകളാണ് ഇനി കൊടുവള്ളിയിൽ എണ്ണാനുള്ളത്. മാനന്തവാടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒ ആർ കേളു വിജയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. 9666 വോട്ടാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം, 3090 പോസ്റ്റർ വോട്ടിന്റെ മാത്രം 900, പക്ഷെ അത് വലിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. നിലവിലും പോയാലും ഉറപ്പിച്ചിരിക്കുന്നു. ഒ ആർ കേളു എന്ന സിറ്റിംഗ് എം എൽ എ മാനന്തവാടിയിൽ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. ഒറ്റപ്പാലം കോങ്ങാട് ചിറ്റൂർ എൽ ഡി എഫ് വിജയം ഉറപ്പിച്ചു. എൽ ഡി എഫ് വിജയിച്ചിരിക്കുകയാണ് ഒറ്റപ്പാലം കോങ്ങാട് ചിറ്റൂർ മണ്ഡലങ്ങളിൽ. സി ആർ മഹേഷ് കരുനാഗപ്പള്ളിയിൽ വിജയിച്ചിരിക്കുകയാണ്. ഇടതു മുന്നണിയിൽ നിന്ന് കോൺഗ്രസിന്റെ യുവ നേതാവ് സി ആർ മഹേഷ് മണ്ഡലം പിടിച്ചെടുത്തിരിക്കുകയാണ്. യു ഡി എഫിന് വരുന്ന ആശ്വാസം നൽകുന്ന വാർത്തകളിലും മാത്രമല്ല തീർച്ചയായും അർഹൻ കൂടിയാണ് അദ്ദേഹം, സി ആർ മഹേഷ്. അതെ, പാറശാലയിലേക്ക് വരാം. പാറശാല മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥി സി കെ ഹരീന്ദ്രൻ 9569 വോട്ടിന് ലീഡ് ചെയ്യുന്നു. 6 റൗണ്ടാണ് എത്തിയിട്ടുള്ളത് എന്നും മനസ്സിലാക്കുന്നു. ഇനിയുള്ള റൗണ്ടുകൾ വളരെ വലിയ തോതിൽ പ്രശ്നം ഉണ്ടായില്ലെങ്കിലും ഏകദേശം സേഫാണ് ഈ പാറശാല മണ്ഡലത്തിൽ സി പി എമ്മിന്റെ സ്ഥിതി. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ വിജയം ഉറപ്പിച്ച് മധുര വിതരണം തുടങ്ങിക്കഴിഞ്ഞു. ഇടതു മുന്നണി പ്രവർത്തകർ കൂട്ടം ചേർന്നുള്ള പ്രകടനങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളും പാടില്ല എന്ന് ഉള്ള മാർഗനിർദ്ദേശം ഉള്ളത് കൊണ്ട് തന്നെ പ്രകടനങ്ങൾ സാധ്യതയില്ല. എന്തായാലും മാധ്യമ പ്രവർത്തകർക്ക് തന്നെയാണ് ആദ്യമായി ഈ മധുരം വിതരണം ചെയ്യുന്നത്. ലഡുവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ജോസ് കെ മാണി 1000 ലഡുവും കണ്ട് ഓർഡർ ചെയ്തിരുന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. അതെന്തായാവോ. ഏതായാലും ഏതായാലും മധുരമാണ് ഇടതു മുന്നണിക്ക് പൊതുവിൽ ആ മധുരം. വലിയ ആൾക്കൂട്ടങ്ങളില്ലാതെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പരമാവധി അകലം പാലിച്ചുകൊണ്ട് നുണയുക എന്നുള്ളതാണ് ഈ മണിക്കൂറുകളും പറയാനുള്ളത്. വലിയ മധുരം ഈ ഘട്ടത്തിൽ 92 മധുരമാണ് ഇടതു മുന്നണിക്ക്. UDF 46 ഇടങ്ങളിലാണ്.